വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. ശബരിമലയിലെ യുവതി പ്രവേശന വിധി നടപ്പാക്കേണ്ടതില്ല എന്ന നിയമോപദേശം സർക്കാരിന് അഡ്വക്കേറ്റ് ജനറൽ നൽകിയിരിക്കുന്നു എന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്ത, വിശ്വാസികളെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. 2018 സെപ്റ്റംബറിലെ യുവതീ പ്രവേശന വിധി നടപ്പിലാക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാരിന് AG നിയമോപദേശം നൽകിയിരിക്കുന്നു എന്ന കാര്യമാണ്. പ്രാഥമികമായി ഈ ഒരു നിയമോപദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ വിശദമായ ചർച്ചകൾക്കായി അല്പസമയത്തിനകം മുഖ്യമന്ത്രി AGയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയുടെ നിയമോപദേശകൻ NK ജയകുമാർ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 2018 സെപ്റ്റംബർ 28 യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിലെ പല കാര്യങ്ങളും പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ബെഞ്ച് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ 2018 സെപ്റ്റംബർ 28 വിധി നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിന് വരുന്നില്ല എന്നൊരു പ്രാഥമിക നിയമോപദേശം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം AGയുടെയും നിയമ സെക്രട്ടറിയുടെയും ഉപദേശങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നോ ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആരിൽ നിന്നെങ്കിലും വിശദമായ നിയമോപദേശം തേടുവാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കണം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ AG അഡ്വക്കേറ്റ് ജനറൽ ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു നിയമോപദേശം ഇതാണ്. ശബരിമല യുവതീ പ്രവേശനം സർക്കാർ മുൻകൈയെടുത്ത് നടപ്പിലാക്കേണ്ടതില്ല എന്ന ഒരു ആശ്വാസകരമായ ഒരു വാർത്ത. പക്ഷേ നമ്മൾ മറിച്ച് ഒരു കാര്യം ചിന്തിക്കണം, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് സ്വന്തം നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയിൽ യുവതികളെ KTA അടങ്ങൂ എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം വരെയും അദ്ദേഹത്തിൻ്റെ നിലപാടതായിരുന്നു. AGയുടെ ഉപദേശത്തെ, നിയമോപദേശത്തെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമോ, ഭക്തരെ വെല്ലുവിളിക്കുമോ, ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കുമോ, വിശ്വാസി സമൂഹത്തെ ഒന്നാകെ വെല്ലുവിളിക്കുമോ എന്ന കാര്യമാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടത്. നാളെ ശബരിമല നട തുറക്കുകയാണ്. നാളെ തൃപ്തി ദേശായി ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഈ ഒരു അവസരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ്, നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ കോർട്ടിലാണ് പന്തുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്കുള്ള ഒരു തീരുമാനം എടുക്കുമോ എന്ന കാര്യത്തിനാണ് നമ്മൾ ഇനിയും കാത്ത് നിൽക്കേണ്ടത്. കാരണം അഡ്വക്കേറ്റ് ജനറൽ നൽകിയ പ്രാഥമികമായിട്ടുള്ള നിയമോപദേശം ഇതുതന്നെയാണ്. വിശാല ബെഞ്ചിന് ഈ ഒരു വിധി പരിഗണിക്കാൻ വിട്ടിരിക്കുന്നു. സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ച്, 7-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പരിശോധിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ടുള്ളൊരു തീരുമാനമെടുക്കും. അതുവരെ കാത്തിരിക്കുക, റെഡി ടു വെയിറ്റ് എന്നാണ് ഇപ്പോൾ AG പറഞ്ഞിട്ടുള്ളത്. തയ്യാറാകണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാർ എങ്ങനെ ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കും? സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി പ്രത്യേകിച്ച്, അദ്ദേഹത്തിൻ്റെ ചില ഉടായിപ്പ് ഉപദേശകന്മാരുണ്ട്, അവർക്കൊക്കെയാണ്, അവരുടെ കോക്കസാണ് ഈ കഴിഞ്ഞ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഒക്കെ ശബരിമലയിലേക്ക് എത്തിക്കുവാനുള്ള മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ചത്. ഒപ്പം തന്നെ ചില മാധ്യമങ്ങളും അതിനോടൊപ്പം കൂട്ടുനിന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കരുത് എന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് സർക്കാരിന് AG നൽകിയിട്ടുള്ള നിയമോപദേശം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീക്കള്ളി ഉണ്ട്, തലചൊറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് തന്നെ പ്രാഥമികമായി നിയമോപദേശം നൽകിയിരിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ, സർക്കാർ എന്തൊരു ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് നമുക്ക് കാണേണ്ടത്.